എൻ ഐ ടിയുടെ ആസ്തി വികസനത്തിനും ഗവേഷകർക്കുള്ള തുക കണ്ടെത്താനുമാണ് വിദ്യാർത്ഥികളുടെ ഫീസ് കൂട്ടിയത് അഞ്ച് ലക്ഷത്തിനും ആറ് ലക്ഷത്തിനുമിടയിൽ വാർഷിക വരുമാനമുള്ള ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി ഒരു വർഷം ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരുന്നു ഒരു ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ഇളവുണ്ടെങ്കിലും ക്രമാനുഗതമായ ഫീസ് വർധന അവരെയും ബാധിക്കും രണ്ടായിരത്തി ഒൻപതിൽ പതിനയ്യായിരം രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഫീസ് കൂട്ടിയത് സംസ്ഥാനത്ത് തന്നെ എൻജിനീയറിംഗ് കോളേജുകൾ എൻ ഐ ടിയേക്കാൾ കുറഞ്ഞ ഫീസ് ഈടാക്കുമ്പോഴാണ് പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം വാങ്ങിയെത്തിയവർ വലിയ ഫീസ് നൽകേണ്ടി വരുന്നത് ഫീസ് ഇളവിനുള്ള സാമ്പത്തിക പരിധി കൂട്ടണമെന്ന ആവശ്യവും രക്ഷിതാക്കൾക്കുണ്ട് തുടർച്ചയായി എൻ ഐ ടിയിൽ ഫീസ് കൂട്ടുന്ന പശ്ചാത്തലത്തിൽ വരുന്ന അധ്യയന വർഷവും ഫീസ് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഇതിനെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർക്ക് പരാതി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്